ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വറുത്തരച്ച മീൻകറിയാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ മീൻകറിയൊക്കെ കൂട്ടി മടുത്തതുകൊണ്ട് ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ ഓരോന്ന് ചെയ്യുമ്പം ഒരു 1 by 1 ആയിട്ട് അതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഞാൻ എത്ര അളവാണ് എടുത്തേക്കുന്നതെന്നും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തേക്കുന്ന ഇത്രയും മീനാണ്. അപ്പോൾ നല്ല ഞുറുക്കുള്ള മീൻ വെച്ചും അല്ലാതെ കൊച്ചു മീൻ വെച്ചും എല്ലാം നമുക്ക് ഈ വറുത്തരച്ച കറി ഉണ്ടാക്കാം. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഇത് വറുത്തരച്ചതാകുമ്പോൾ തേങ്ങ ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ആ തേങ്ങ ഇടുക. അത് 1/2 കപ്പുണ്ട്. അതിനുശേഷം ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഞാനൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പകുതി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 5 അല്ലിയുണ്ട്. 5 അല്ലി വെളുത്തുള്ളിയുണ്ട്. പിന്നെ കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ പീസും ഉണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇതും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം തേങ്ങയുടെ കൂടെ തന്നെ. കണ്ടോ, മൂത്ത് വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു ശകലം പോലും വെളിച്ചെണ്ണയോ ഒരെണ്ണയും ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല. വെള്ളമൊന്നുമില്ല. അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു തേങ്ങ മാത്രം ഇട്ടിട്ട്, തേങ്ങയും ഇതിലിട്ടേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് മാത്രമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അതുകൂടാതെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തേങ്ങ വറുക്കാനെടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അത് അതിൻ്റെ ആ ഇതുപോലെ ചെറിയ ചെറിയ തിരുമി, നല്ല ചെറിയതായിട്ട് തിരുമി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചിലതൊക്കെ അതിൻ്റെ തേങ്ങ കൊത്തും കൂടൊക്കെ വീഴും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മൂത്ത് വരാനും അത് ഒരുപോലെ മൂക്കാനും ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരുപോലെ നല്ല രീതിക്ക് തേങ്ങ തിരുമി എടുത്താൽ അത് വളരെ വേഗം തന്നെ ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഒരുവിധം ആയി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ എല്ലാം ഒന്ന് മൂക്കണം. ഉള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരണം. നല്ല മണം വരും. മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല മണം വരും. ഇതിപ്പോൾ ഒരുവിധം മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 വറ്റൽമുളകും കൂടി ഇടുവാണ്. മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഞാനങ്ങ് ഓഫ് ചെയ്തു. കാര്യം തീ ഇത്തിരി കൂടുതലാണ്. കരിഞ്ഞു പോകും മുളക് പൊടി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. കൂടാതെ കുറച്ചതായി വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉലുവാപ്പൊടി ഇടുന്നുണ്ട് ഇതിൽ. ഇനി നമുക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുകയും ചെയ്തു. നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ഇതിൽ നമ്മൾ ചേർത്തിട്ടുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ബാക്കിയുള്ള എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ചു. ചട്ടി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് അപ്പോൾ കുറച്ച് കടുകിട്ടിട്ട് ഇത് പൊട്ടിക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് ഞാൻ ആ തേങ്ങ വറുത്തത് കംപ്ലീറ്റ്ലി ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു 4 കൊച്ചുള്ളി എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് ഇടാം. ഒന്ന് മൂത്ത് വരട്ടെ. ഈ കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടാം. ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന അരപ്പിടാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചതിൻ്റെ ആ പാത്രമൊക്കെ എടുത്തതിൻ്റെ കുറച്ച് വെള്ളമുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഞാൻ ഈ പ്രാവശ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും സെപ്പറേറ്റ് കാണിക്കാഞ്ഞതിൻ്റെ കാരണം അത്രയും കൂടെ സമയം ലാഭിക്കാം. പിന്നെ ഓരോന്നും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവ് പറഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ പ്രാവശ്യം ചെയ്യുന്നത്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പൊടി, എത്രയാണ് ഉള്ളി വേണ്ടിയത് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇരുന്ന് ഇതായി എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഒന്ന് മൂക്കണം. ഈ തേങ്ങ മൂത്ത് അരച്ചതല്ലേ, അപ്പോൾ അത് കുറച്ചും കൂടെ എണ്ണ കിടന്ന് ശരിയാകണം. എന്താ എണ്ണ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിലാണ് ഞാനിന്ന് വെച്ചത്. ചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ചട്ടി എടുത്തത്. അപ്പം നമുക്കിനിയും ഇതിലേക്ക് എടുത്തു വെച്ച മീനിടാം. അതിനുശേഷം അതിന് ഉപ്പ് ആവശ്യത്തിന് ഇടണം. കുറച്ചൊന്നും ആയതിനു ശേഷം ഇളക്കി എടുക്കുക. ഞാനിതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ച ബാക്കി വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി മെയിനായിട്ട് രണ്ട് സാധനങ്ങളോട് ഇതിൻ്റെ അകത്ത് ഇടാനുണ്ട്. വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം, വേവണം, നന്നായിട്ട് വേവണം, കുറച്ചുകൂടെ നമുക്ക് ആവശ്യം വരും. അപ്പം ഇനിയും നമുക്ക് ഇടാനുള്ള മെയിൻ കാര്യം ഇത് മീൻ്റെ പുളിയാണ്. ഞാൻ ഇത്രയും മീൻ്റെ പുളി എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് വലിയ കുട എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടുക. അതുകൂടാതെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരുടെയും കയ്യിലുള്ള മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഉപ്പിടാം. നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഇതിൻ്റെ അകത്തേക്ക്, കാര്യം ഇത് നന്നായിട്ട് വേവണം. അതുകൊണ്ട് ഇത് ചൂട് വെള്ളമാണ്, അപ്പോൾ പച്ചവെള്ളം ഡയറക്റ്റ് എടുത്ത് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ചൂടുവെള്ളം ആണെങ്കിൽ നന്നായിരിക്കും. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഇങ്ങനെ വെച്ച് ഇത് വേവാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തീ കുറച്ച് വെക്കാം. നന്നായിട്ട് വേവണമല്ലോ. അപ്പം നമ്മുടെ വറുത്തരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു വ്യത്യസ്തമായ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.